അവസാനം മമതാ ബാനർജിയും തെരഞ്ഞെടുപ്പ് പത്രിക പുറത്തിറക്കി ഇക്കുറി രണ്ടും കൽപ്പിച്ചാണ് മമത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മമതാ ബാനർജിയുടെ പ്രകടന പത്രിക ഇങ്ങനെയാണ് പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന വാഗ്ദാനമാണ് പ്രകടന പത്രികയിൽ ആദ്യം തന്നെ പറയുന്നത് കോൺഗ്രസ് ഡി എം കെ തുടങ്ങിയ ഇന്ത്യ മുന്നണിയിലെ വിവിധ പാർട്ടികളും പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് വർഷത്തിൽ പത്ത് എൽ പി ജി സിലിണ്ടറുകൾ നൽകുമെന്നാണ് തൃണമൂൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അഞ്ചു കിലോ ഭക്ഷ്യധാന്യങ്ങളും മാസം നൽകും അരി ഗോതമ്പ് ധാന്യങ്ങൾ എന്നിവ അടങ്ങിയതായിരിക്കും ഈ റേഷൻ കർഷകരെ പിന്തുണയ്ക്കുമെന്നും മമത അറിയിച്ചിട്ടുണ്ട് താങ്ങുവില വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ പിന്തുണയും കർഷകർക്കുണ്ടാവുമെന്നും മമത പറഞ്ഞു അതേസമയം ഡൽഹിയിൽ മാസങ്ങളോളം നീണ്ട പ്രതിഷേധമാണ് കേന്ദ്രത്തിനെതിരെ കർഷകർ നടത്തുന്നത് ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ആരംഭിച്ചത് ഈ വർഷം രണ്ടാം ഘട്ട പ്രതിഷേധവും കർഷകർ ആരംഭിച്ചിരുന്നു എം എസ് സ്വാമിനാഥൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള താങ്ങുവില കർഷകർക്ക് ഉറപ്പാക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു ഉൽപാദന ചെലവിനേക്കാൾ അൻപത് ശതമാനം ഉയർന്നതായിരിക്കും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ശരാശരി വിലയെന്നാണ് സ്വാമിനാഥൻ കമ്മീഷന്റെ ശുപാർശ ഇന്ധന വിലയിലും നിയന്ത്രണം ഉണ്ടാകുമെന്നും തൃണമൂൽ ഉറപ്പു നൽകിയിട്ടുണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില ജനങ്ങൾക്ക് താങ്ങാവുന്ന തരത്തിലേക്ക് കൊണ്ടുവരും അന്താരാഷ്ട്ര വിപണിയിലെ വിലയെ നിയന്ത്രിക്കാൻ വില നിയന്ത്രണ ഫണ്ട് സ്ഥാപിക്കുമെന്നും ഇതിലൂടെ ഭാവിയിലെ വിലയിലെ മാറ്റങ്ങളെ നേരിടാൻ സാധിക്കുമെന്നുമാണ് തൃണമൂൽ പ്രകടന പത്രികയിൽ പറയുന്നത് തൊഴിൽ കാട് ഉടമകൾക്ക് കുറഞ്ഞത് നൂറു ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുമെന്ന് പ്രകടന പത്രികയിലുണ്ട് രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് ദേശവ്യാപകമായി നാനൂറ് രൂപ പ്രതിദിനം കൂലിയായി ലഭിക്കും പിന്നോക്കം നിൽക്കുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ മൂന്നിരട്ടിയായി ഉയർത്തുമെന്ന് വിദ്യാർത്ഥികൾക്ക് തൃണമൂൽ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇത് ഒ ബി സികൾക്കും പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കും ബാധകമായിരിക്കും നിലവിലെ പെൻഷൻ പദ്ധതി മാറ്റി മാസം ആയിരം രൂപ മുതിർന്ന പൌരന്മാർക്ക് ലഭ്യമാക്കുമെന്നും തൃണമൂൽ പറഞ്ഞു എല്ലാ ദരിദ്ര കുടുംബങ്ങൾക്കും വീട് നൽകുമെന്നും പ്രകടന പത്രികയിലുണ്ട് സുരക്ഷിതമായ വീടായിരിക്കും നൽകുകയെന്നും മമത ഉറപ്പു നൽകിയിട്ടുണ്ട് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി പുതിയ സർക്കാർ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണിതെന്ന് തൃണമൂൽ എം പി ഡെറിക് ഒബ്രയിനും പറഞ്ഞു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഭയാനകമായിരിക്കുമെന്ന മുന്നറിയിപ്പും മമത വോട്ടർമാർക്ക് നൽകിയിട്ടുണ്ട് കോൺഗ്രസ് ഏപ്രിൽ അഞ്ചിനാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പരസ്യപ്രചരണം അവസാനിച്ചിരിക്കുകയാണ് നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റിലും ആദ്യഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള യു പിയിൽ എട്ടിടത്താണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് സഹാരൻപൂർ കൈരാന മുസാഫർ നഗർ ബിജ്നോർ നാഗിന മൊറാദാബാദ് രാംപൂർ പിലീപിത്ത് എന്നിവയാണ് വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തുന്നത് നാൽപ്പത്തിരണ്ട് സീറ്റുകളുള്ള ബംഗാളിൽ കൂച്ച് ബിഹാർ അലിപൂർ ദ്വാർ ജയ്പാൽ ഗുരി എന്നിവയും വെള്ളിയാഴ്ച വിധിയെഴുതും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മത്സരിക്കുന്ന നാഗ്പൂരും ആദ്യഘട്ടത്തിൽ വിധിയെഴുതും